നമസ്കാരം. ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും ആടിമുടി മാറ്റങ്ങളുമായാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നത്. 21-ൽ 18 പേരും പുതുമുഖങ്ങളായ മന്ത്രിസഭയിൽ വകുപ്പുകളുടെ കാര്യത്തിലും ഇത്തവണ ചെറിയ മാറ്റങ്ങളുണ്ടായി. കഴിഞ്ഞ തവണ MM മണി കൈകാര്യം ചെയ്ത വൈദ്യുതി വകുപ്പ് ഇത്തവണ JDSന് നൽകിയപ്പോൾ അവരുടെ കൈവശമുണ്ടായിരുന്ന ജലവകുപ്പ് എടുത്ത് കേരള കോൺഗ്രസിന് നൽകിയിരുന്നു. NCPയുടെ വകുപ്പിലും ഇത്തവണ മാറ്റമുണ്ടായി. ഇപ്പോഴത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷവും ചില വകുപ്പുകളുടെ കാര്യത്തിൽ മാറ്റമുണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CPI കൈകാര്യം ചെയ്തിരുന്ന ദുരന്ത നിവാരണ വകുപ്പ് കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട്. തുടർച്ചയായ പ്രകൃതിക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനത്തിനായി വകുപ്പ് മുഖ്യമന്ത്രിക്ക് കീഴിലാവണം എന്ന വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചാണ് ഇത്തരമൊരു നീക്കം. ഇത് സംബന്ധിച്ച് CPIയും CPMഉം തമ്മിൽ ഉഭയകക്ഷി ചർച്ച അവസാന ഘട്ടത്തിലാണ്. CPM മുൻകൈയെടുത്താണ് ചർച്ചകൾ ആരംഭിച്ചത്. ചർച്ചകളിൽ CPI വലിയ എതിർപ്പ് ഉന്നയിച്ചില്ലെങ്കിലും വകുപ്പ് വിട്ടുകൊടുക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ ഒരു ഭാഗത്തിന് അത്ര താൽപ്പര്യമില്ല. ഇതുകൂടി പരിഹരിച്ചതിന് ശേഷമാവും വകുപ്പ് കൈമാറ്റം. തുടർച്ചയായ പ്രളയങ്ങൾക്ക് ശേഷം ദുരന്ത നിവാരണ വകുപ്പിൻ്റെ പ്രാധാന്യം ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആ വകുപ്പ് കൂടി മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നതോടെ റവന്യൂ മന്ത്രിയുടെ അധികാരങ്ങൾ ദുർബലമാവും. ഇതാണ് CPIയിലെ ഒരു ഭാഗത്തിൻ്റെ എതിർപ്പിന് കാരണം. 2005-ൽ കേന്ദ്ര നയത്തിൻ്റെ ചുവട് പിടിച്ച് നിലവിൽ വന്ന ദുരന്ത നിവാരണ വകുപ്പ് ഇടത് സർക്കാരിൽ CPIയാണ് കൈകാര്യം ചെയ്തിരുന്നത്. ജില്ലാ ഭരണകൂടങ്ങളുടെ അധികാരങ്ങളോട് ചേർന്ന് ചട്ടങ്ങൾ വന്നതോടെ തുടക്കം മുതൽ റവന്യൂ വകുപ്പുമായി ചേർന്നായിരുന്നു പ്രവർത്തനം. എന്നാൽ പ്രകൃതിക്ഷോഭങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാകണം എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഒന്നാം പിണറായി സർക്കാരിൽ ദുരന്ത നിവാരണ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർക്കാനുള്ള ചർച്ചകൾ നടന്നിരുന്നു. അന്ന് CPI നേതൃത്വം വലിയ എതിർപ്പായിരുന്നു ഉയർത്തിയിരുന്നത്. ഭരണപരവും സാങ്കേതികവുമായ മറ്റ് സങ്കീർണതകളും തടസ്സമായി. പുതിയ സാഹചര്യത്തിൽ വിദഗ്ധ അംഗങ്ങളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ അതോറിറ്റിയെ സ്വതന്ത്ര ചുമതലയുള്ള സംവിധാനമാക്കാനാണ് നീക്കം. ജില്ലാ അടിസ്ഥാനത്തിൽ കളക്ടർമാരാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അധികാര കേന്ദ്രം. നേരത്തെ ന്യൂനപക്ഷക്ഷേമ വകുപ്പും മുഖ്യമന്ത്രി ഏറ്റെടുത്തിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചിരുന്നു. താനൂരിൽ നിന്ന് വിജയിച്ച V അബ്ദുൾ റഹ്മാന് ന്യൂനപക്ഷക്ഷേമ വകുപ്പ് നൽകിയതായുള്ള റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയായിരുന്നു. ക്രിസ്ത്യൻ സഭകളുടെ സമ്മർദ്ദം മൂലമാണ് ഇത്തരമൊരു നീക്കമെന്ന ആരോപണവും ഒരു വശത്തു നിന്ന് ഉയർന്നിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.